أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله وكفى والسلام على عباده الذين اصطفى ما بعد പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ, അല്ലാഹു നമുക്ക് നൽകുന്ന വലിയ ഒരു അനുഗ്രഹമാണ് വിവാഹം എന്നുള്ളത്. ഒരുപാട് അനുഗ്രഹങ്ങൾ അല്ലാഹു നമുക്ക് നൽകുന്നുണ്ട്. വയൻ തഅദ്ദു നിഅമത്തുല്ലാഹി ലാ തുഹ്സുഹ, അല്ലാഹു നൽകുന്ന അനുഗ്രഹങ്ങൾ എണ്ണുക ഞാൻ ഇത് തിട്ടപ്പെടുത്താൻ കഴിയില്ല. അങ്ങനെയുള്ള അനുഗ്രഹങ്ങളിൽ ഒരു വലിയ അനുഗ്രഹമാണ് വിവാഹം എന്നുള്ളത്. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ അൽ മർഅത്തു സ്വാലിഹ, നല്ലൊരു ഭാര്യ അല്ലെങ്കിൽ നല്ലൊരു ഭർത്താവ് വലിയ അനുഗ്രഹമാണ്. അല്ലാഹു നൽകുന്ന നിസ്തുല്യമായ അനുഗ്രഹങ്ങളിൽപ്പെട്ട അനുഗ്രഹമാണ്. എത്രയോ ആളുകൾ വിവാഹം നടക്കുന്നില്ല, വിവാഹം നടക്കാൻ വേണ്ടി ആത്മീയ പരിഹാര മാർഗങ്ങൾ ചോദിക്കുന്ന എത്ര ആളുകളുണ്ട്. എന്തെങ്കിലും ആത്മീയമായി ചെയ്താൽ തടസ്സങ്ങൾ നീങ്ങിക്കിട്ടുമോ, വിവാഹം നടക്കുന്നില്ല എന്ന് പറയുന്നവരുണ്ട്. സൂറത്ത് യൂസുഫ് വിവാഹം നടക്കാൻ ഉപകാരപ്രദമായ ഒരു സൂറത്താണ്. സൂറത്ത് യൂസുഫ് മാക്സിമം അധികരിപ്പിക്കുക, വിവാഹ തടസ്സങ്ങൾ മാറിക്കിട്ടും. നമ്മുടെ ഉലമാക്കൾ നിർദ്ദേശിക്കുന്ന ഒരു സൂറത്താണ്. നമ്മുടെ വിഷയം അതല്ല. അല്ലാഹു സുബ്ഹാനഹു വതആല നൽകുന്ന വിവാഹം എന്നുള്ളത്, വിവാഹം എന്നുള്ളത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. അത് പരിശുദ്ധമായിരിക്കണം, അത് രഹസ്യമായിരിക്കണം, അത് ഹയാ ലജ്ജ നിറഞ്ഞതായിരിക്കണം. അതൊരു തലമുറയുടെ തുടക്കമാണ്. ആ ഒരു ഗൗരവത്തോടെ നമ്മൾ കാണേണ്ടുന്ന വിഷയമാണ്. അത് യൂട്യൂബിലിട്ട്, വാട്സപ്പിലിട്ട്, ഇൻസ്റ്റയിലിട്ട് വൈറലാക്കേണ്ടുന്ന വിഷയമല്ല. ഇന്ന് പല ആളുകളും കല്യാണം കഴിഞ്ഞാൽ അവനും അവൻ്റെ ഭാര്യയും തമ്മിൽ റീൽസുകൾ ചെയ്യുകയാണ്, ഷോർട്സുകൾ ചെയ്യുകയാണ്. എന്നിട്ട് യൂട്യൂബിലിടുന്നു, വാട്സപ്പിലിടുന്നു, ഇൻസ്റ്റഗ്രാമിലിടുന്നു, മറ്റ് സോഷ്യൽ മീഡിയകളിലിടുന്നു. പണം സമ്പാദിക്കാനുള്ള ഏറ്റവും വലിയൊരു മാർഗമായി ഇന്ന് കുടുംബ റീൽസുകൾ മാറിയിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ വൈറലായി. പ്രഗ്നൻസി ടെസ്റ്റ് നടത്തുന്ന ഒരു ഭാര്യയും ഒരു ഭർത്താവും. പ്രഗ്നന്റ് ആണോ അല്ലേ എന്ന് നോക്കുന്ന ഒരു ഉപകരണം മെഡിക്കൽ ഷോപ്പിൽ നിന്ന് കിട്ടുമല്ലോ. അതിൽ യൂറിൻ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, രണ്ട് ലൈന് വന്നു കഴിഞ്ഞാൽ പ്രഗ്നന്റ് ആണ്, പോസിറ്റീവ് ആണ് എന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയുന്ന പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുന്ന ഒരു സാധനം. ആ സാധനം കൊണ്ടുവന്ന് പരസ്യമായി ഒരു കപ്പിൾസ്, ഒരു ഭാര്യയും ഒരു ഭർത്താവും, അവർ പ്രഗ്നന്റ് ആണോ അല്ലേ എന്ന് പൊതുജനങ്ങളെ കാണിക്കുന്ന ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായി. അതിൻ്റെ അനുകൂലിച്ചുകൊണ്ട്, അതിനെ പ്രതികൂലിച്ചുകൊണ്ട് കമൻറ്റുകൾ വരുന്നുണ്ട്. കമൻറ്റ് ബോക്സുകളിലൊക്കെ അത് ഹറാമാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല, മോശമാണെന്ന് പറയുന്നവരുണ്ട്. ഇങ്ങനെ പല രൂപത്തിലുള്ള കമൻറ്റുകളും ഒക്കെ കാണുന്നു. ഹറാമാണ് എന്ന് ചില ആളുകൾ കമൻ്റ് ഇട്ടപ്പോൾ, അവരെ ഇൻ്റർവ്യൂ ചെയ്യാൻ വന്ന ഒരു ലേഡി ഹറാമാണോ എന്ന് ചോദിക്കുന്നു. അപ്പൊ ഹറാം എന്ന വാക്ക് കൂടുതലായും ഉപയോഗിക്കുന്നത് ഉസ്താദമാരായതുകൊണ്ട്, ഉസ്താദമാരിങ്ങനെ ടെസ്റ്റ് ചെയ്യുന്നത് ഹറാമാണെന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ. പൊതുജനങ്ങള് ഇങ്ങനെ പബ്ലിക്കായിട്ട് ചെയ്യുന്നത് മോശമാണ് എന്ന അർത്ഥത്തിൽ ഹറാമാണെന്ന് പറഞ്ഞതാണ്. ഉസ്താദമാരെ ആക്ഷേപിക്കുന്ന ഒരു സ്വഭാവമൊക്കെ ആ കപ്പിൾസിന്റെ ഭാഗത്തു നിന്നുണ്ടായി. ആ വിഷയത്തിലേക്ക് നമ്മളിപ്പോൾ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പൊ നമ്മൾ ഇതിൽ നിന്നൊക്കെ ഇങ്ങനെയുള്ള വിഷയങ്ങൾ ചർച്ചയാകുമ്പോൾ, ഇങ്ങനെയുള്ള വിഷയങ്ങൾ വൈറലാകുമ്പോൾ നമ്മൾ ചില വിഷയങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്. അതെൻ്റെ പ്രിയപ്പെട്ട ആളുകളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ ഓർമ്മപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ് ഈ വീഡിയോ, ഈ മജ്ലിസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, നമ്മൾ ആഗ്രഹിക്കുന്നത്. വിവാഹ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായി വേണ്ട ഒന്ന് ലജ്ജയാണ്, ഹയാണ്. നല്ല ഗൗരവത്തോടെ നമ്മൾ കാണേണ്ടുന്ന വിഷയമാണ്. നമ്മുടെ ഭാര്യ, നമ്മുടെ ഭർത്താവ്, നമ്മുടെ രഹസ്യ ജീവിതങ്ങൾ പരസ്യമാക്കേണ്ടതല്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എത്രയോ ഹദീസുകൾ നമുക്ക് ആ വിഷയത്തിൽ കാണാൻ കഴിയും. ലജ്ജയുടെ വിഷയത്തിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന, ഈമാനു ബിളു വസബഊന ശഅബ, ഈമാൻ 70 ചില്ലാനം ശാഖകളാണ്. ഫഅഫ്ലലുഹു ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതിൽ ഏറ്റവും അഫ്ലൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതിനാഹ, ഈമാനിന്റെ ഏറ്റവും താഴ്ന്ന ശാഖ വഴിയിലുള്ള തടസ്സങ്ങൾ മാറ്റലാണ്. എന്നിട്ട് അല്ലാഹുവിൻ റസൂൽ പറയുന്നു, വല ഹയാഉ ശുഅബത്തും മിനൽ ഈമാൻ, ലജ്ജ ഈമാനിന്റെ ഭാഗമാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ. മറ്റൊരു ഹദീസിൽ കാണാം, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് അവിടുന്ന് പറയുകയാണ്, അബൂ സഈദുൽ ഖുദ്രി റളിയല്ലാഹു തആല
കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അശദ്ദ ഹയാ മിനൽ അസ്റായി ഫീ ഖിദിരിഹ, മണിയറയിൽ ഇരിക്കുന്ന പെണ്ണിനേക്കാൾ ലജ്ജയുള്ളയാളായിരുന്നു അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ എന്ന് സഹാബാക്കൾ പറയുകയാണ്. മറ്റൊരു ഹദീസിൽ കാണാം, അൽ ഈമാനു ഉരിയാൻ, ഈമാൻ ഒരു നഗ്നമായ സംഗതിയാണ്. വലിബാസുഹു അത്തഖ്വ, ഈമാനിന്റെ വസ്ത്രം എന്നുള്ളത് അത് തഖ്വയാണ്. വസീനത്തുഹു അൽ ഹയാ, എന്നാൽ ഈമാനിന്റെ ഭംഗി എന്നുള്ളത് അത് ലജ്ജയാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ ലജ്ജയുള്ളയാൾ അല്ലെങ്കിൽ മുസ്ലിമായ ഒരാൾ അല്ലെങ്കിൽ ഈമാനുള്ള ഒരാൾ, അയാൾക്ക് നല്ല ലജ്ജയുണ്ടാകും. ഈമാനുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ദാമ്പത്യ ജീവിതമോ അല്ലെങ്കിൽ കുടുംബജീവിതമോ അല്ലെങ്കിൽ കുടുംബ രഹസ്യങ്ങളോ അല്ലെങ്കിൽ മണിയറ രഹസ്യങ്ങളോ പുറത്ത് പറയുകയില്ല, പബ്ലിക്കാക്കുകയില്ല എന്ന് നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒരു സാഹചര്യമാണ് എന്ന് തോന്നിയത് കൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ്. ആ കപ്പിൾസിന് ആ കുടുംബത്തെ മാത്രം നമ്മൾ കുറ്റപ്പെടുത്തുകയല്ല, അവർക്കൊരുപാട് പരിചയ വലയങ്ങളുണ്ട്, സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, ഒരുപാട് ഫ്രണ്ട്സുകളുണ്ട്. അപ്പോൾ അവരോട് അവർ ചെയ്യുന്നത് അവർ കാണിച്ചു കൂട്ടുന്നത് എല്ലാവരും കാണുന്നു. നമ്മൾ ഓരോരുത്തർ നമ്മുടെ വ്യക്തിപരമായ ജീവിതം കൂടി പരിശോധിക്കേണ്ടതുണ്ട്. നമ്മുടെ ഭാര്യ ഗർഭിണിയാകുന്നു അല്ലെങ്കിൽ നമ്മൾ ഗർഭിണിയാകുന്നു, നമ്മൾ എന്തൊക്കെ ചെയ്തു, നമ്മൾ ആരൊക്കെ അറിയിച്ചു, നമ്മൾ എങ്ങനെയൊക്കെയാണ് ആ ഒരു സാഹചര്യത്തെ സമീപിച്ചത് എന്നും കൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. നമുക്ക് കുറഞ്ഞ പരിചയവലയമായത് കൊണ്ട് കുറച്ച് പേര് അറിഞ്ഞിട്ടുണ്ടാവും, അവർക്ക് ഒരുപാട് പരിചയവലയം ഉള്ളത് കൊണ്ട് ഒരുപാട് പേര് അറിയുന്നുണ്ടാവും. അപ്പൊ അവരെ മാത്രം നമ്മൾ കുറ്റപ്പെടുത്തുക, നമ്മളൊക്കെ പരിശുദ്ധര്, അങ്ങനെയല്ല. ഒരു വിഷയം വരുമ്പോൾ നമ്മൾ ചിന്തിക്കണം, ഒരു വിഷയത്തിൽ ചർച്ചയാകുമ്പോൾ നമ്മൾ നമ്മൾ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ അതുണ്ടോ എന്ന് കൂടി നമ്മൾ ചിന്തിക്കണം. അതിനുകൂടി ഒരു മജ്ലിസിനെ ഉപയോഗപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിഷയത്തിൽ ഒരു തർത്തീബ് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിക്കുന്നതും ഗർഭിണിയാകുന്നതും പ്രസവിക്കുന്നതും ആ ഒരു തർത്തീബ് വിശുദ്ധമായ ഖുർആനിൽ കാണാൻ കഴിയും. ആ ഒരു തർത്തീബ് നമ്മൾ സ്വീകരിച്ചാൽ മതി. ഈ വിഷയം ഇങ്ങനെ വൈറലായപ്പോൾ, വൈറലായ ഒരു സാഹചര്യത്തിൽ ആ ഒരു തർത്തീബ് ഇപ്പൊ പറഞ്ഞാൽ എല്ലാവർക്കും ഉപകരിക്കുമെന്ന് ആഗ്രഹിക്കുകയാണ്, പ്രതീക്ഷിക്കുകയാണ്. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, ഹുവല്ലദീ ഖലഖകും മിൻ നഫ്സിം വാഹിദ, മനുഷ്യ സൃഷ്ടിപ്പിന്റെ തർത്തീബ് പറയുമ്പോൾ അല്ലാഹു ആദ്യമായി അല്ലാഹുവിനെ പരിചയപ്പെടുത്തുന്നു. ആരാണ് അല്ലാഹു എന്നറിയുമോ, ഹുവല്ലദീ ഖലഖകും മിൻ നഫ്സിം വാഹിദ, ഒരൊറ്റ ശരീരത്തിൽ നിന്ന് നിങ്ങളെ പടച്ചവനാണ്. ആദമിൽ നിന്നാണ് അല്ലാഹു എല്ലാവരെയും പടച്ചത്, ആദമിന്റെ ഭാര്യയെവരെ. അപ്പൊ ഒറ്റ ശരീരത്തിൽ നിന്ന് നിങ്ങളെ പടച്ചവനാണ്. രണ്ടാമത് അല്ലാഹു പറയുന്നു, വജഅല മിൻഹാ സൗജഹ, അതേ ശരീരത്തിൽ നിന്ന് അവന്റെ ഇണയെ അല്ലാഹു പടച്ചു. ആദമിന്റെ ശരീരത്തിൽ നിന്ന് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹവ്വാ ബിബി റളിയല്ലാഹു തആലയെ പടച്ചു. എന്തിനാണ് പുരുഷനിൽ നിന്ന് അല്ലാഹു സ്ത്രീയെ പടച്ചത്? ലിയസ്കുനയിലേഹ, അവരുടെ ജീവിതത്തിൽ സന്തോഷമുണ്ടാകാൻ വേണ്ടി, അവരുടെ ജീവിതത്തിൽ സമാധാനമുണ്ടാകാൻ വേണ്ടി. വിവാഹ ജീവിതത്തിന്റെ ലക്ഷ്യം അല്ലാഹു പറയുകയാണ്, ജീവിതത്തിൽ സന്തോഷമുണ്ടാകും, വിവാഹം കഴിച്ചാൽ സമാധാനമുണ്ടാകും, ദാമ്പത്യ ജീവിതത്തോടെ ഒരു ജീവിതം മുന്നോട്ട് പോകുമ്പോൾ ഒറ്റയ്ക്ക് ജീവിക്കുന്നതിനേക്കാൾ സന്തോഷമുണ്ടാകും വിവാഹിതരായി ജീവിക്കുമ്പോൾ എന്ന് വിശുദ്ധമായ ഖുർആൻ. എന്നിട്ട് അല്ലാഹു പറയുന്നു, ഫലമ്മാ തഗശ്ശാഹ ഹമലത് ഹമലൻ ഖഫീഫ, ഭർത്താവ് ഭാര്യയെ പൊതിഞ്ഞു കഴിഞ്ഞാൽ, ഖുർആനിന്റെ പ്രയോഗം അങ്ങനെയാണ്, ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ എന്നർത്ഥം, ഭർത്താവ് ഭാര്യയെ പൊതിഞ്ഞു കഴിഞ്ഞാൽ ഹമലത്ത് ഹമലൻ ഖഫീഫ, അവിടെ ഒരു ലഘുവായ ഗർഭിണിയാകും. ലഘുവായ ഗർഭിണിയാകുമ്പോഴാണ് ഈ പ്രഗ്നൻസി ടെസ്റ്റിൽ രണ്ട് ലൈനൊക്കെ കാണുക. ആ സമയത്ത് നമ്മൾ കുട്ടി ഘോഷിക്കുകയല്ല ചെയ്യേണ്ടത്, നമ്മൾ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടുകയല്ല ചെയ്യേണ്ടത്, നമ്മൾ യൂട്യൂബിൽ പബ്ലിക് ആക്കുകയല്ല ചെയ്യേണ്ടത്. നമ്മൾ ആ സമയത്ത് ചെയ്യേണ്ടത് അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനെ സ്തുതിക്കലാണ്. എന്നിട്ട് നിന്റെ ഒരു ഭാര്യ ആദ്യമായി ഗർഭിണിയാണ് എന്ന് അവളുടെ വയറ് പറഞ്ഞു കഴിഞ്ഞാൽ, തനിക്കൊരു ഉമ്മയുള്ളതുപോലെ താനും ഒരു ഉമ്മയാകാൻ പോവുകയാണ് എന്ന് ആദ്യമായി ബോധ്യപ്പെട്ടാൽ അത് പല ലക്ഷണങ്ങളെ കൊണ്ട് ബോധ്യപ്പെടും. പണ്ടൊക്കെ ഛർദിക്കൽ കൊണ്ടായിരുന്നു, ഇപ്പോഴാണ് ഈ പ്രഗ്നൻസി ടെസ്റ്റ് വന്നത്. അപ്പൊ ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ, ആദ്യമായി ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് എന്ന് പറയണം. കാരണം എത്രയോ ആളുകൾക്ക് കുട്ടികൾ ഉണ്ടാകുന്നില്ല. ഡോക്ടർമാരെ കാണുന്നു, വൈദ്യന്മാരെ കാണുന്നു, ഉസ്താദുമാരെ കാണുന്നു, ആൾ ദൈവങ്ങളുടെ കാല് പിടിക്കുന്നു, പക്ഷേ കുട്ടികൾ ഉണ്ടാകുന്നില്ല. എത്രയോ പണം ചെലവാക്കുന്നുണ്ട്, പക്ഷേ ഒരു ചെലവ് പോലും ഇല്ലാതെ അല്ലാഹു നിനക്ക് കുഞ്ഞിനെ തന്നു, കുഞ്ഞിനെ തരാൻ തീരുമാനിച്ചു, ലഘുവായ ഗർഭിണിയായിട്ടുള്ളൂ.
കുഞ്ഞിനെ തരാൻ തീരുമാനിച്ചിട്ടുണ്ടോ ഇല്ലെന്ന് അറിയില്ല. ലഘുവായ ഗർഭിണിയായി അൽഹംദുലില്ലാ എന്ന് ആദ്യമായി പറയണം. അതിനുശേഷം നിന്റെ ഭർത്താവിനോട് പറയണം. നിന്റെ ഭർത്താവ് അതറിയുമ്പോൾ രണ്ടുപേരും അൽഹംദുലില്ലാ അള്ളാഹുവിനെ സ്തുതിക്കണം. മക്കളില്ലാത്ത എത്രയോ ആളുകളുണ്ട്. മക്കളില്ലാത്തവർക്ക് അള്ളാഹു മക്കൾ നൽകട്ടെ. മക്കളുണ്ടാകാൻ നമ്മുടെ ഉലമാക്കൾ നിർദ്ദേശിക്കുന്ന ഒരുപാട് ആയത്തുകൾ, ഒരുപാട് സൂറത്തുകൾ നമുക്ക് പറയാനുണ്ട്. ഒരുപാട് ആത്മീയ പരിഹാര മാർഗങ്ങൾ നമുക്ക് നിർദ്ദേശിക്കാനുണ്ട്. ഇൻഷാല്ലാ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നില്ല. അപ്പൊ ലഘുവായ ഗർഭിണിയായി കഴിഞ്ഞാൽ അള്ളാഹുവിനെ സ്തുതിക്കുക എന്നുള്ളതാണ്. വീണ്ടും അല്ല പറയുന്നു, ഫലമ്മാ ഗർഭമുറച്ചു കഴിഞ്ഞാൽ എപ്പോഴാണ് ഉറക്കുക? രണ്ട് ലൈൻ വന്നാൽ ഉറക്കൂല. ഉറക്കുന്നത് നാല് മാസമാകുമ്പോഴാണ്. കുട്ടി അനങ്ങാനും ചലിക്കാനൊക്കെ തുടങ്ങി അള്ളാഹു റൂഹു തുമ്പു. അങ്ങനെ കുട്ടി ഉറച്ചു കഴിഞ്ഞാൽ ദഅവല്ലാഹ റബ്ബഹുമ, രണ്ടുപേരും അള്ളാഹുവോട് ദുആ ചെയ്യണം. എന്താ ദുആ ചെയ്യേണ്ടത്? ആൺകുട്ടിയെ വേണമെന്നാണോ പെൺകുട്ടിയെ വേണമെന്നാണോ? ഉമ്മമാര് പറയും എനിക്ക് ആൺകുട്ടിയെ മതി, ഉപ്പമാര് പറയും എനിക്ക് പെൺകുട്ടിയെ മതി. അള്ളാഹുവോട് ദുആ ചെയ്യേണ്ടത് ആൺകുട്ടിയെ വേണമെന്നോ പെൺകുട്ടിയെ വേണമെന്നോ അല്ല. ലൈ നാതീതന സ്വാലിഹൻ ലനകൂനന മിന ശാകിരീൻ, നിനക്ക് നന്ദി രേഖപ്പെടുത്തുന്ന ഒരു സ്വാലിഹായ സന്താനത്തെ നൽകണേ അല്ലാ എന്നാണ് ദുആ ചെയ്യേണ്ടത്. ഇങ്ങനെയാണ് അതിൻ്റെ തർത്തീവ് പോകേണ്ടത്. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇങ്ങനെയുള്ള വിഷയങ്ങൾക്കാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. മറ്റുള്ള വിഷയങ്ങൾക്കൊന്നും നമ്മൾ ഈ ഗൗരവമുള്ള വിഷയങ്ങളിൽ നമ്മളത് പബ്ലിക്കാക്കാതെ രഹസ്യമാക്കി വെക്കലാണ് നല്ലത്. അവരെ ഇത് പരസ്യമാക്കിയവരെ മാത്രം ആക്ഷേപിച്ചിട്ടല്ല നമ്മൾ പറയുന്നത്. നമ്മൾ നമ്മുടെ വ്യക്തി ജീവിതം കൂടി പരിശോധിക്കണമെന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനും ഖൈറായ കാര്യങ്ങൾ ചെയ്യാനും അള്ളാഹു തൗഫീഖ് തരട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته.